നമസ്കാരം. സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ക്ഷേത്രങ്ങൾ നന്നാകണം എന്നില്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് പണം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ക്ഷേത്രങ്ങളിലെ വസ്തുവകകൾ വിൽക്കാനും ക്ഷേത്രഭൂമി പാട്ടത്തിന് കൊടുക്കാനുമൊക്കെ തയ്യാറായത്. ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങൾ തുറക്കണമെന്ന് നിർബന്ധപൂർവം ഉത്തരവിറക്കുകയും ഒക്കെ ചെയ്തത് മാത്രമല്ല, കാണിക്ക വരുമാനം അതുപോലെ വഴിപാടിൻ്റെ വരുമാനം ഒക്കെ മോഹിച്ച് മാത്രമാണ്. ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടത് ദേവസ്വം ബോർഡിന് പണത്തിനായുള്ള ആവശ്യത്തിന് മാത്രമാണ് എന്നതിൻ്റെ സൂചനകൾ എത്രയോ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചെട്ടികുളങ്ങര, ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ വരുമാനത്തിലൂടെയാണ് ദേവസ്വം ബോർഡ് കടന്നു പോകുന്നത്. അതൊക്കെ തന്നെയാണ് പ്രധാന വരുമാന മാർഗവും. ആയിക്കോട്ടെ, വരുമാനമൊക്കെ വേണം, തീർച്ചയായും വേണം. പക്ഷേ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ക്ഷേത്രങ്ങളിൽ നിത്യനിദാനത്തിനുള്ള എന്തെങ്കിലുമുണ്ടോ? ക്ഷേത്രങ്ങളിൽ ഭക്തരെത്തുന്നുണ്ടോ? ക്ഷേത്രങ്ങളുടെ ചൈതന്യം എങ്ങനെയാണ്? ക്ഷേത്രങ്ങളിൽ അറ്റകുറ്റപ്പണികളുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടേ? തിരുവനന്തപുരം ജില്ലയിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണിട്ട് നാളുകളേറെയായി. എവിടെയാണെന്നല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉള്ളതും 10-ാം നൂറ്റാണ്ടിന് മുൻപ് കേരളത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന രാജവംശമായ ആയ് രാജവംശത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതുന്നതുമായ പുരാതന വിഷ്ണു ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ വിഷ്ണു ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിഴിഞ്ഞം എന്ന സ്ഥലത്തെ, തിരുവനന്തപുരം ജില്ലയുടെ കടലോര മേഖലയായ വിഴിഞ്ഞം എന്ന സ്ഥലത്തെ ഈ ക്ഷേത്രം തകർന്നു വീണ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം, അതായത് ശിവ വിഷ്ണു ക്ഷേത്രങ്ങളുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം, വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഭാഗം തകർന്നു വീണിട്ട് നാള് ഏറെയായി. വിഷ്ണു ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ ക്ഷേത്രത്തിൻ്റെ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് തകർന്നു വീണത്. ശിവലിംഗ പ്രതിഷ്ഠ ഉള്ള ശിവക്ഷേത്രവും എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാരും പ്രദേശവാസികളുമൊക്കെ എത്രയോ കാലങ്ങളായി പരാതിപ്പെടുന്നു. ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് അരികിൽ ഉള്ള കടപ്പുറം ചന്തയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിജയപുരി എന്നറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞം ഒരു കാലത്ത് ഈ നേരത്തെ പറഞ്ഞ ആയ് രാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു. പ്രസിദ്ധമായ കാന്തള്ളൂർ ശാല വിഴിഞ്ഞത്തായിരുന്നു. ആയ് രാജാവായിരുന്ന കരുനന്ദടക്കൻ എന്ന രാജാവാണ് ഇത് സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ പിന്നീട് പാണ്ഡ്യ ചോള രാജാക്കന്മാരുടെ ആക്രമണം പലതവണ ഏറ്റുവാങ്ങേണ്ടി വന്നതുമൂലം വിഴിഞ്ഞം കാന്തള്ളൂർ ശാല നശിപ്പിക്കപ്പെട്ടു. ഈ നശിപ്പിക്കപ്പെട്ട കാന്തള്ളൂർ ശാലയുടെ ഒരു ഭാഗമായിരിക്കാം ഈ വിഷ്ണു ശിവക്ഷേത്രങ്ങൾ എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, അതിന് സമീപം കേന്ദ്ര ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗുഹാക്ഷേത്രവുമുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപത്തായി. ആ ഗുഹാക്ഷേത്രമൊക്കെ കേന്ദ്ര ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നന്നായി പരിപാലിച്ചു വരുന്നു എന്നും പറയുന്നു. കാലങ്ങളായി വേണ്ട വിധം സംരക്ഷിക്കാത്തതുകൊണ്ട് നാശോന്മുഖമായ ഈ ക്ഷേത്ര പരിസരം പൂർണ്ണമായി കാടുപിടിച്ച് കിടക്കുകയാണ്. അമ്പലത്തിലേക്കുള്ള വടിയും ചുറ്റിലുമുള്ള ഭൂമിയും ആൾക്കാർ കയ്യേറി വീടുകളും കടകളുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നു. ദേവസ്വം അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല, പുനരുദ്ധാരണത്തിന് വേണ്ട നടപടികളൊന്നും തന്നെ കൈക്കൊള്ളുന്നില്ല എന്നാണ് നാട്ടുകാർ വ്യാപകമായി പരാതി ഉന്നയിക്കുന്നത്. പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു വ്യക്തി നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യത അദ്ദേഹത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് അദ്ദേഹം പേരും മറ്റ് വിവരങ്ങളുമൊന്നും വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഏതും മുൻകാലങ്ങളിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്, പോയി നോക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ക്ഷേത്ര സംരക്ഷണ സമിതി വിശ്വന്ത പരിഷത്ത് അങ്ങനെ ഒരു നമ്മളൊരു ടീമിന്റെ ഭാഗമായിട്ട് നമ്മളത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഇവിടുത്തെ മുതിർന്ന പല പ്രവർത്തകരും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ഒരു ചെറിയ കമ്മിറ്റി പോലെ മുൻകാലഘട്ടത്തിൽ എടുക്കുകയും അവരുടെ സ്വന്തം റിസ്കിൽ അവരെ ഇടയ്ക്ക് പോയി വിളക്ക് കത്തിക്കാൻ കുറച്ച് ദിവസം ശ്രമിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതങ്ങ് ദേവസ്വം ബോർഡ് അവരുടെ കയ്യിൽ നിന്ന് അതിന്റെ താക്കോൽ തിരികെ വാങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്, ആ ഒരു ടീമിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഇരുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ. വെഞ്ഞാനൂരുള്ള ഒരു പഴയ ഫാമിലിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അമ്പലമെന്നാണ് ഞങ്ങളുടെ അറിവിലുള്ളത്. 10-ാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആയിരാജവംശത്തിന്റെ ആ ഭരണകാലത്ത് അവർ ആരാധിക്കാൻ വേണ്ടി ആണ് ആദ്യമായിട്ട് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതിന് വേറെ തെളിവൊന്നുമില്ല, ഞങ്ങൾക്കിവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവാണത്. ഒന്ന് വിഷ്ണുവിന്റെയും മറ്റത് ശിവന്റേതുമായിട്ടാണ് രണ്ട് അമ്പലങ്ങളാണ്. ഇന്ന അമ്പലത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കണ്ടാൽ അറിയാം. അതിനകത്ത് ശിവലിംഗമുണ്ട്, അത് ഇപ്പോൾ ആല് പൊടിച്ച് അത് എന്ന് വേണമെങ്കിലും തകർന്നു വീഴാനുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ. പ്രധാന അമ്പലമായിട്ടുള്ള വിഷ്ണുവിന്റെ അമ്പലം എന്ന് കരുതുന്ന അതാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. യഥാർത്ഥത്തില് പല പ്രാവശ്യം പല തവണയായിട്ട് വളരെ കാലം കൊണ്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, വളരെ കാലം കൊണ്ട് പല ആൾക്കാരും ഭക്തജനങ്ങളും വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലും ദേവസ്വം ബോർഡിനോട് പല പ്രാവശ്യം അഭ്യർത്ഥന നടത്തിയിട്ടുള്ളതാണ് ഇതിന് എന്തെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യണമെന്നുള്ളത്. കൂടാതെ അതിന് ചുറ്റുമുള്ള വഴി വരെ, വഴിയിൽ ഉൾപ്പെടെ കടകളും ആളുകൾ കയ്യേറി കടകളും അങ്ങനെ പലതും
ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ആണ്. അവിടെ ചെന്ന് നമുക്കിപ്പോ കേറുന്ന വഴി പോലും ഒരു ചെറിയ സകലം ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി മൊത്തം കടകളും മറ്റു ബിൽഡിങ്ങുമായിട്ട് അതിന് ചുറ്റും നിർമ്മിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് അതിന് കാരണം. നമുക്ക് അതിൽ വേറൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്ന ഒരു ആൾക്കാരുടെ കയ്യിൽ ദേവസ്വം ബോർഡിന്റെ ഭരണം ഇരിക്കുമ്പോൾ ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാനുമില്ല. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. അത് കേന്ദ്ര ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കയ്യിലാണ്. അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരെന്ത് മനോഹരമായിട്ടാണ് അവിടെ സംരക്ഷിച്ചു പോകുന്നതാണ്. ഇനിയെങ്കിലും അത് ആ അമ്പലം പുനരുദ്ധരിക്കാനും ഭക്തജനങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ ഒരു ആഗ്രഹം. ദേവസ്വം ബോർഡിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള ഇത്തരം ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ ദേവസ്വം ബോർഡിന് ഒന്നുമില്ല. കാരണം അത് വലിയ വരുമാനമുള്ള ക്ഷേത്രമല്ല, സാധാരണഗതിയിൽ ഉള്ള ഒരു ക്ഷേത്രമാണ്. സാധാരണ പ്രദേശവാസികളായ ആളുകൾ മാത്രം വന്ന് തൊഴുതു പോകുന്ന ക്ഷേത്രമാണ്. അതിലൊന്നും ദേവസ്വം ബോർഡിന് ഒന്നുമില്ല. ദേവസ്വം ബോർഡിന് വലിയ വലിയ ക്ഷേത്രങ്ങളിലാണ് കണ്ണ്. കാരണം അവിടെ നിന്നല്ലേ പണം ഈടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള തരികിടകൾ നടക്കൂ, ഈ ക്ഷേത്രമൊക്കെ നന്നായിട്ട് ദേവസ്വം ബോർഡിന് എന്ത് കിട്ടാൻ. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ഭക്തരും വിശ്വാസികളുമൊക്കെ ക്ഷേത്രങ്ങളിൽ അത്യാദരപൂർവം ഭക്തിപൂർവം അർപ്പിക്കുന്ന ആ ദ്രവ്യമാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭഗവാനായി അല്ലെങ്കിൽ ഭഗവതിക്കായി സമർപ്പിക്കുന്ന ആ മനസ്സും ആ ദ്രവ്യവുമാണ് നിങ്ങളൊക്കെ എടുത്ത് ഈ രീതിയിൽ സൗകര്യം പോലെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്നോർത്താൽ നന്നായിരിക്കും. ദേവസ്വം ബോർഡ് ഒരു കാര്യം ചെയ്യുക, ഈ ക്ഷേത്രവും ഈ തകർന്നു വീഴാറായ നാശോന്മുഖമായ ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുക, വേണ്ട നടപടികൾ കൈക്കൊള്ളുക. അവിടുത്തെ ഭക്തജനങ്ങൾക്കായി ഈ ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തെ ഒന്ന് നന്നാക്കി ഭക്തർക്ക് കൊടുക്കുക. തീർച്ചയായും അതൊരു വലിയ ക്ഷേത്രമായി ഉയർന്നു വരും. അതാണ് ആ നാട്ടുകാരുടെ പ്രതീക്ഷ, വിശ്വാസം. അതിലൂടെയാണ് കടന്നു പോകുന്നത്. ചരിത്ര സ്മാരകങ്ങളെയും ചരിത്ര നിർമ്മിതികളെയും ഒക്കെ ചവിട്ടിയരയ്ക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകരുത്. വേണ്ട രീതിയിൽ നിങ്ങൾക്കത് നന്നാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് ചെയ്യേണ്ടത്. അതാണ് ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രവിശ്വാസികൾക്കുമായി ആ ദേവസ്വം ബോർഡ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന വിധം നിങ്ങൾ ചെയ്യേണ്ടത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.